രാജ്യത്തിന്റെ വികസനത്തിന് അടുത്ത അഞ്ചു വർഷം നിർണായകമെന്ന് ബിജെപി ദേശീയ കൺവെൻഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ താൻ തിരികെ എത്തുമെന്ന് വിദേശ രാജ്യങ്ങൾ മനസ്സിലാക്കിയെന്നും ജൂലൈയിലും സെപ്റ്റംബറിലും സന്ദർശനത്തിന് ക്ഷണം കിട്ടി തുടങ്ങിയെന്നും മോദി പറഞ്ഞു നാന്നൂറ് സീറ്റ് കടക്കാനായി പ്രവർത്തിക്കണമെന്നും മോദി ആഹ്വാനം ചെയ്തു പേ ഗുണി അക്സി ലംബി 400 नारे लगा रहे പ്രശാന്ത് പ്രശാന്ത് നിന്നും ഇപ്പോൾ ഒരാഴ്ചയിൽ നാന്നൂറായി മോഹവും സ്വപ്നവും മാറിയിരിക്കുന്നു പ്രതിപക്ഷ ക്യാമ്പിൽ നടക്കം പ്രമുഖരെ അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു ബി ജെ പിയുടെ മിഷൻ ഫോർ ഹൺഡ്രഡിലേക്കുള്ള റോഡ് മാപ്പിന്റെ ആത്മവിശ്വാസം എന്താണ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന സന്ദേശം തുടർച്ചയായി നൽകാനാണ് നരേന്ദ്രമോദി നോക്കുന്നത് പതിനായിരത്തിലധികം നേതാക്കളാണ് ദില്ലിയിൽ നടന്ന ബി ജെ പി ദേശീയ കൺവെൻഷനെത്തിയത് അടുത്ത നൂറ് ദിനങ്ങൾ ഊർജ്ജത്തോടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനാണ് മോദി നിർദ്ദേശം നൽകിയത് പ്രചാരണ വിഷയങ്ങൾ എന്ത് ആരാണ് പ്രധാന ശത്രു എന്നീ കാര്യങ്ങളിലും മോദി നേതാക്കൾക്ക് മാർഗനിർദ്ദേശം നൽകി അധികാരം വീണ്ടും നേടും എന്ന കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന ആത്മവിശ്വാസമാണ് മോദി നൽകുന്നത് നാനൂറ് സീറ്റ് കടന്ന് രാജ്യത്ത് വൻ മാറ്റങ്ങൾക്കുള്ള സാഹചര്യം ഒരുക്കണം എന്നതാണ് പാർട്ടിക്ക് മോദി നൽകുന്ന ലക്ഷ്യം താൻ അധികാരത്തിൽ തിരികെ എത്തും എന്ന് വിദേശ രാജ്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ചില രാജ്യങ്ങൾ സന്ദർശിക്കാൻ കിടുന്ന ക്ഷണം ഇതിന്റെ ഉദാഹരണമായി മോദി ചൂണ്ടിക്കാട്ടുകയാണ് കോൺഗ്രസിന്റെ നയങ്ങൾക്കെതിരെ ആഞ്ഞരിച്ച മോദി ഇന്ത്യാ സഖ്യവും പ്രാദേശിക പാർട്ടികളുമല്ല കോൺഗ്രസ് ആണ് ശത്രു എന്നാണ് ഇതിലൂടെ നൽകുന്ന സൂചന പാർട്ടിയുമായി അകന്നു വിൽക്കുന്നവരെ കൂടുന്നിടത്താൻ നോക്കണം എന്ന ഉപദേശം കേരളത്തിൽ ക്രൈസ്തവരെയടക്കം ആകർഷിക്കാനുള്ള നീക്കങ്ങളുമായി ചേർത്ത് വായിക്കാം ജാതി സെൻസസ് എന്ന കോൺഗ്രസ് പ്രചാരണം മറികടക്കാൻ സ്ത്രീകൾക്കും പിന്നാക്കക്കാർക്കുമായി നടപ്പാക്കിയ കാര്യങ്ങൾ മോദി എണ്ണിപ്പറയുകയാണ് വലിയ ആവേശം കണ്ട കൺവെൻഷൻ മോദി കഴിഞ്ഞാൽ അമിത്ഷായാണ് നേതാവ് എന്ന സൂചന കൂടി നൽകുന്നതായിരുന്നു കോൺഗ്രസിൽ നിന്ന് നേതാക്കളെ അടർത്തി കൂടി സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് ബി ജെ പി നോക്കുന്നത് കോൺഗ്രസിൽ നിന്ന് രാജിവയ്ക്കും എന്ന വാർത്തകൾ തള്ളാൻ ഇനിയും കമൽനാഥ് തയ്യാറായിട്ടില്ല ആറ് കോൺഗ്രസ് എം എൽ എമാരും കമൽനാഥിൻ്റെ നീക്കത്തിനായി കാത്തിരിക്കുകയാണ് ഇതിനിടെ ദുധിയാന എം പി മനീഷ് തിവാരി കോൺഗ്രസ് വിട്ടേക്കും എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് വരുന്ന നേതാക്കളെയൊക്കെ ചേർത്ത് എൻ ഡി എ വൻ ജയം നേടും എന്ന പ്രതി സൃഷ്ടിക്കാനാണ് എന്തായാലും മോദി നോക്കുന്നത്